തിരികെത്താം. രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകനായ റെജി ലൂക്കോസ് ഇപ്പോൾ ചേരുന്നു. ശ്രീ റെജി ലൂക്കോസ്, രഞ്ജിത്തിന്റെ രാജി ഏത് നിമിഷവും ഉണ്ടാകും എന്നുള്ള നിലയ്ക്കാണ് മാധ്യമങ്ങൾ പൊതുവെ ഒരു വലിയ പ്രതീക്ഷ, ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തുന്നവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നത്. അത് യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണോ മൊത്തത്തിൽ ഉയരുന്ന വ്യാപക സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് തോന്നുന്നത്? അദ്ദേഹം രാജിവെക്കുന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അദ്ദേഹം രാജിവെച്ചേ പറ്റൂ. കാരണം വെച്ചാൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു നിൽക്കുന്ന ആരോപണങ്ങള് നിസ്സാരമല്ല. അദ്ദേഹം ഒരു ബംഗാളി നടി സുലേഖ മിത്ര എന്ന് പറയുന്ന നടിയോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തില് അദ്ദേഹം അവർക്ക് വളരെ പരാതി ഉള്ളതായിട്ട് അവർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് രാജിവെച്ചേ പറ്റൂ. അദ്ദേഹം രാജിവെക്കണം തന്നെയാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. അതിൽ യാതൊരു തർക്കവുമില്ല. കാര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ചുള്ള സർക്കാർ അദ്ദേഹത്തിന്റെ പിന്നെ സ്വന്തം തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് അതിന്മേൽ ഗവൺമെന്റ് രാജിവെക്കാനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അദ്ദേഹത്തിന് രാജിവെപ്പിക്കാനായിട്ടുള്ള മെസ്സേജ് കൊടുത്തതായിട്ട് അറിയുന്നത്. അദ്ദേഹം ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം രാജിവെക്കുന്നുള്ള കാര്യത്തിൽ സംശയിക്കാനൊന്നുമില്ല. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. തന്നെയല്ല, സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഇന്ത്യയിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു കമ്മിറ്റിയെ ഫോം ചെയ്ത ഈ ഗവൺമെന്റിന് ഒരു രഞ്ജിത്തിനെ പ്രത്യേകിച്ച് സംരക്ഷിക്കേണ്ട യാതൊരു ബാധ്യതയില്ല. രഞ്ജിത്ത് തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റി നിർത്തുക. തന്നെയല്ല, ആരോപണം ഉണ്ടായതിന്റെ പേരിൽ തന്നെ മാറി നിന്ന മന്ത്രിമാരുള്ള ചരിത്രമാണ് ഈ കേരളത്തിലുണ്ട്. ബഹുമാനപ്പെട്ട സജീവ് അറിയാൻ തന്നെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന ഒരു നിഷ്കളങ്കമായ ഒരു പരാമർശത്തിന്റെ പേരിൽ അദ്ദേഹത്തിനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തുകയും വീണ്ടും കോടതി അദ്ദേഹത്തിനെ കുറ്റമുദ്ധനാക്കി അദ്ദേഹം തിരിച്ചെത്തി. ചരിത്രമുള്ള കേരളത്തിൽ ഒരു രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന ബാധ്യത എൽ ഡി എഫിനോ സി പി എം നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനില്ലെന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ട് ഈ ആരോപണം വന്നിട്ട് ഇപ്പൊ 48 മണിക്കൂർ ആയതേ ഉള്ളൂ. അതിനുള്ള സാങ്കേതികപരമായ കാര്യങ്ങളിലേക്ക് ഉള്ള കാത്തിരിപ്പൊന്നും മാത്രമേ ഉള്ളൂ. അതായത് രാജിവെക്കേണ്ടവരും അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നോ അദ്ദേഹത്തിനെ പുറത്താക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ഈ ബംഗാളി നടിയുടെ വെളിപ്പെടുത്തൽ അല്ല വാസ്തവത്തിൽ ഇതിന് കാരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് പൊതുസമക്ഷം അത് വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തതിൻ്റെ ആവേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ബംഗാളിൽ നിന്ന് പോലും ആ ഒരു ആരോപണം കേരളത്തിലേക്ക് വരാനിടയാക്കിയത്. സ്വാഭാവികമായിട്ടും നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ മറ്റന്നാൾ എങ്കിലും രഞ്ജിത്ത് ഔദ്യോഗികമായിട്ട് രാജി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഇതുവരെ ഇക്കാര്യങ്ങളൊന്നും പുറത്തു പറയാതിരിക്കുന്ന നിരവധി പേർക്ക് അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തങ്ങളുടെ പരാതികളുമായിട്ട് വരാൻ ഒരു പ്രചോദകമായി തീരും. അത് ഗുണപരമായി തീരുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും. അതിന്റെ പേര് നിരപരാധികളെ പറ്റാൻ പാടില്ല. മലയാള സിനിമ മുഴുവൻ ക്രിമിനലുകളുടെയും ആഭാസന്മാരുടെ ഒരു സങ്കേതമാണെന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് ഒന്നും പോരുത്. കാരണം അതിനകത്ത് നല്ല രീതിയിൽ അത് ഫാഷനായിട്ട് എടുത്തുകൊണ്ട് സിനിമയിലേക്ക് കടന്നു വരുന്ന ഒരുപാട് പ്രതിഭകളുണ്ട്. അവരുടെ വരവിനെ പോലും തടയുന്ന രീതിയിൽ അത് മാറരുതെന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാൽ അതിലും ഈ രഞ്ജിത്തിനെതിരെ വന്നതിനേക്കാൾ അതീവ ഗുരുതരമായ രീതിയിലുള്ള ഒരു ആരോപണം എ എം എയുടെ പിന്നെ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ പരസ്യമായ മാധ്യമത്തിലൂടെ അവർ യുവനടി പിന്നെ പറഞ്ഞിരിക്കുന്നു. അത് വളരെ ഗൗരവമായ കാര്യം. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അവരുടെ വാക്കുകൾ ഞാൻ പറയുന്ന അദ്ദേഹത്തിന് സെക്ഷുവലായിട്ട് അബ്യൂസ് നടന്നു എന്ന് അത് ആ സ്ത്രീ അല്ലെങ്കിൽ ആ വനിതാ നടി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അതീവതൊരു ഗുരുതരമാണ്. സിദ്ദിഖ് എന്ന് പറഞ്ഞ നടന്റെ ആ ഒരൊറ്റ വെളിപ്പെടുത്തലിന്റെ പേരിൽ തന്നെ നിയമ നടപടിയിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവുന്നതാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥ മനസ്സിലാക്കുന്ന ഒരു പൗരനെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അത്തരം ധൈര്യപൂർവ്വം ഇതുപോലത്തെയുള്ള ആരോപണങ്ങള് ഇതുവരെ മടിച്ചു നിന്ന പിന്നെ വ്യക്തികളോ അല്ലെങ്കിൽ നടികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോ അത് പുറത്തു വരാനുള്ള ഒരു അവസരം ഈ റിപ്പോർട്ട് പിന്നെ നൽകി എന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. അതിന് കാരണഭൂതമായത് തീർച്ചയായിട്ടും കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യം. ഇത് ഒരു അണക്കെട്ട് പൊട്ടി പുറത്തു വരുന്നത് പോലെ ഈ ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് വരുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് ഒരു കൺട്രോൾ റൂം തുറക്കുകയും ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം അപ്പോൾ നേരിട്ട് FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറേണ്ടി വരുമ്പോൾ, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സിദ്ദിഖിനെതിരായിട്ടുള്ള ആരോപണം വരുന്നു, ഇടവേള ബാബുവിനെതിരായിട്ടുള്ള ആരോപണം വരുന്നു, രഞ്ജിത്തിനെതിരായിട്ടുള്ള ആരോപണം ശക്തമായി നിൽക്കെ തന്നെ അനുബന്ധ ആരോപണങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിക്ക്. അല്ല, തീർച്ചയായിട്ടും അത് അങ്ങനെ തെറ്റുകൾ ചെയ്തവർ ഇന്നൊരു വിഭാഗത്തിന് മാത്രം പ്രത്യേകിച്ച് പ്രവരുകയൊന്നുമില്ലല്ലോ. ഇവിടെ പിന്നെ ഈ രീതിയിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുള്ള ഏത് മമ്പനാണെങ്കിലും ജയിലിൽ പോയ ചരിത്രമുള്ളൂ. അതിപ്പോ നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു നടിയെ പീഡിപ്പിച്ചു എന്ന ആരോപണം ആ നടി അത് തന്നെ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി, WCCയും പരാതി നൽകിയപ്പോൾ പിന്നെ അതിനെ തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായ തീരുമാനം തന്നെ എടുത്തുകൊണ്ട് നടനെ അറസ്റ്റ് ചെയ്ത് 3.5 മാസക്കാലം ജയിലിട്ട സർക്കാർ അതിനൊന്നും മടി കൊടുത്തില്ല. അദ്ദേഹം മലയാള സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ താരമായിരുന്നു എല്ലാ രീതിയിലും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സംഭവിക്കാൻ പോകുന്നത് ഈ സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഇപ്പോ ഹേമ കമ്മിറ്റിയെ നിയോഗിക്കുന്നു, ഹേമ കമ്മിറ്റിയിൽ നിന്ന് റിപ്പോർട്ട്
വരുന്നു, അത് 4 വർഷം വൈകി എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയും ആ റിപ്പോർട്ട് പൊതുജനത്തിന്റെ മുമ്പിലേക്ക് എത്തിക്കുന്നു, അതിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതിനെ മറച്ചു വെക്കുന്നു, ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണെങ്കിലും മറ്റ് ഇതിനു മുമ്പുള്ള സർക്കാരുകൾ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള UDF സർക്കാർ ഒരിക്കലും ചെയ്യാത്ത ഒരു ഉദ്യമത്തിന് മുൻകൈ എടുക്കുകയും ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നേടാവുന്ന ഒരു നേട്ടത്തെ മൊത്തത്തിൽ ഇല്ലാതാക്കുന്ന രീതിയിൽ അല്ലേ കാര്യങ്ങൾ പോയിട്ടുള്ളത്? ഇല്ല, അതൊരു ദുരാരോപണമാണ്. അതിന്റെ നിയമവശങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ട ചില മാധ്യമങ്ങൾ സർക്കാരിനെതിരെ എന്ത് വിഷയം വന്നാലും സർക്കാർ മുൻകൈ എടുത്ത് പുറത്തു കൊണ്ടുവന്ന വിഷയങ്ങളാണെങ്കിൽ പോലും സർക്കാരിനെതിരെ പിന്നെ വാർത്തകൾ സമീക്ഷിക്കുക എന്നുള്ള ഒരു സ്ഥിരം പല്ലവിയുടെ ഭാഗമായിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ട് തിലകൻ. അല്ല, ഇപ്പോൾ ഈ രഞ്ജിത്തിന്റെ രാജി ഉണ്ടായാൽ തന്നെ ആ രാജിക്ക് കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കൊണ്ടും മറ്റുമൊക്കെ ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ശക്തമായിട്ടുള്ള ആരോപണം കൊണ്ടാണെന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ വരുന്നതിനെയാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരിൽ ഒരാൾ തന്നെയാണ് സിദ്ദിഖ്. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ സ്ഥാനാർത്ഥിയുടെ അദ്ദേഹം പരിഗണിച്ചവരും ഞാനൊരു കോൺഗ്രസ്സുകാരാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള സിദ്ദിഖിന്റെ വീടിന് മുമ്പിൽ ഏറ്റവും വലിയ ഗുരുതരമാണ് അദ്ദേഹത്തിന് മുമ്പിൽ. അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ, ഓഫീസിന് മുമ്പിൽ ഇപ്പൊ എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ്സുകാർ സമരം നടത്താത്തത്? ഞാനത് പറഞ്ഞു കൊടുത്തിരിക്കട്ടെ, 2000 മഹാനായ നടൻ എന്ന് തന്നെ നമ്മൾ അഭിമാനത്തോട് പറയാവുന്ന തിലകൻ ലോക സിനിമയുടെ മുമ്പിൽ തന്നെ നമുക്ക് അവതരിപ്പിക്കാവുന്ന ഒരു നടനാണ് പിന്നെ തിലകൻ എന്ന് പറയുന്ന മഹാനടൻ. ആ നടനെ ഈ പറയുന്ന താരസംഘടനയും ഗ്രൂപ്പും എല്ലാവരോടും കൂടി അദ്ദേഹത്തിന് നിരോധിച്ചില്ല. മലയാളികൾക്ക് അദ്ദേഹത്തിന്റെ അഭിനയ പാടവം കാണാനുള്ള അവസരത്തിനല്ലേ ഇവർ നിഷേധിച്ചത്? ഈ പറയുന്ന പ്രസ്ഥാനങ്ങളും ഈ താര രാജാക്കന്മാരിലാണ് കൂടി അന്ന് UDF അല്ലേ ഭരിച്ചോണ്ടിരുന്നത്? ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരോ അന്നത്തെ UDF സർക്കാരോ ഏതെങ്കിലും ചെറുവരിൽ അണിക്കോ? അന്നത്തെ സാംസ്കാരിക സിനിമാ മന്ത്രി ഒരു ചെറുവരിൽ അണിക്കോ ആ നിരോധനം പിൻവലിക്കാൻ വേണ്ടിയിട്ട്? ഇവിടെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങൾക്ക് എല്ലാം നിയമപരമായിട്ടുള്ള പിന്നെ സാങ്ക്ടിറ്റി അല്ലെങ്കിൽ അതിനുള്ള അനുമതി ആ രീതിയിലുള്ള നടപടികൾ എടുത്തു. അപ്പൊ അതിനെയൊക്കെ വെറുതെ ചെറുതായിട്ട് കണ്ടുകൊണ്ട് രാജ്യത്തിന് തന്നെ മാതൃകയെ ചരിത്രം തന്നെ രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കമ്മിറ്റി കൊണ്ടുവന്നു. പിന്നെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടാത്തത് നിങ്ങൾ ഈ പറഞ്ഞതൊന്നല്ല വസ്തുത എന്ന് പറയുന്നത്, അത് പുറത്തുവിടാൻ പാടില്ല എന്നുള്ള രണ്ട് ആയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ആ കമ്മിറ്റി ലേബർ തന്നെ പറഞ്ഞു ഇത് ഒരു കാരണവശാലും പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞത്. രണ്ടാമത് ഇതിന് പരാതി കൊടുത്ത മൊഴി കൊടുത്ത നടിമാര് അവര് പറഞ്ഞു ഞങ്ങളുടെ പേരോ ഈ പരാതിയോ പുറത്തുവിടാൻ പാടില്ല എന്ന് അവർ കർശനമായിട്ട് പറഞ്ഞു. അപ്പൊ അവരുടെ വ്യക്തിത്വത്തെയും അത് സുപ്രീം കോടതിക്ക് വിധിയുണ്ട്, ഒരേ സംബന്ധിച്ച് അവരാവശ്യപ്പെടുന്ന രീതിയിൽ അവരുടെ സമ്മതമില്ലാണ്ട് ഒന്നും പുറത്തുവിടാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതി അതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ പറയാവുന്ന രീതിയിലുള്ള വാദപ്രതിവാദ സാധ്യതകളുള്ള ഒന്നാണ് ശ്രീ റെജി ലൂക്കോസ് എന്ന്. മാത്രമല്ല അതിലെ വിവരാവകാശ കമ്മീഷൻ പറയാത്ത, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയാത്ത, പുറത്തുവിടരുത് എന്ന് പറയാത്ത ഭാഗങ്ങൾ പോലും ഒഴിവാക്കപ്പെട്ടതിനെ കുറിച്ചുള്ള വിമർശനം തുടരുകയും ചെയ്യുന്നു. എന്തായാലും അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. എന്തായാലും താങ്കൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തമായ ഒരു കാര്യം, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഒരു വിഷയത്തിൽ രഞ്ജിത്തിന്റെ വീട്ടിന്റെ മുന്നിൽ പോയി പ്രതിഷേധിച്ചോട്ടെ, ഒപ്പം തന്നെ സിദ്ദിഖ് അടക്കമുള്ളവരുടെയും വീട്ടിൽ രാഷ്ട്രീയത്തിന് അതീതമായി ഈ മേഖലയിലെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ആത്മാർത്ഥതയുള്ളത് അവരാണെങ്കിൽ അവിടെ കൂടി പോയിട്ട് മുദ്രാവാക്യം വിളിക്കണം എന്നുള്ള താങ്കളുടെ വാക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിൽക്കുന്നു. വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ് സഹകരിച്ചതിന്. ബിനോയ് തുടരുന്നുവെന്ന് വിചാരിക്കുന്നു. ബിനോയ്, ഇതിൽ ഏറ്റവും